നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം നിരോധനം നിയമവിരുദ്ധമാണെന്ന് ഒരു പക്ഷം പക്ഷേ നടപ്പിലാക്കുമെന്ന് സുപ്രീം കോടതി കൂടുതൽ അറിയാം പുതുവർഷം പിറന്ന് രണ്ടാം ദിനത്തിൽ തന്നെ കോടതിയിൽ നിന്ന് മോദി സർക്കാർ നേടിയെടുത്ത മാധുര്യമോർന്ന വിജയം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച നോട്ടുനിരോധനം റദ്ദാക്കാനാകില്ലെന്ന് സുപ്രീം കോടതി വിധി നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്ന് ഭൂരിപക്ഷ വിധിയിൽ പറഞ്ഞു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് ഗവായാണ് ഭൂരിപക്ഷ വിധി വായിച്ചത് ആർ ബി ഐ ചർച്ച ചെയ്ത് സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും കോടതി പറഞ്ഞു എന്നാൽ ഇന്ന് സുപ്രീംകോടതിയിൽ ഉയർന്നുകെട്ട ശബ്ദം തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം എന്ന ജസ്റ്റിസ് നാഗരത്നയുടെ വിയോജനം തന്നെയാണ് നോട്ടു നിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തായാലും അത് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച മാർഗം നിയമവിരുദ്ധമാണെന്നാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ അംഗമായ ജസ്റ്റിസ് ബി വി നാഗരത്ന തുറന്നു പറഞ്ഞത് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകളുടെ എല്ലാ സീരീസുകളും അസാധുവാക്കുന്നത് ഏതെങ്കിലും ഒരു സീരീസ് ഒഴിവാക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട നടപടിയാണ് അത് വെറുമൊരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ചെയ്യാനാവില്ല രഹസ്യാത്മകത നിലനിർത്താനാണെങ്കിൽ പോലും ഓർഡിനൻസ് ഇറക്കുകയോ നിയമം പാസാക്കുകയോ ആണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് റിസർവ് ബാങ്ക് നിയമം കേന്ദ്ര സർക്കാരിന് നൽകുന്ന അധികാരങ്ങളെക്കുറിച്ചുള്ള ഭൂരിപക്ഷ വിധിയോടും ജസ്റ്റിസ് നാഗരത്ന പൂർണ്ണമായി വിയോജിച്ചു ആർ ബി ഐ നിയമത്തിന്റെ ഇരുപത്തിയാറാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പിൽ പറയുന്ന ഏത് സീരീസിലുള്ള നോട്ടും എന്നതിന്റെ അർത്ഥം എല്ലാ സീരീസുകളിലുമുള്ള നോട്ടും എന്നല്ല അതുകൊണ്ട് തന്നെ നിയമം നൽകാത്ത അധികാരമാണ് കേന്ദ്ര സർക്കാർ പ്രയോഗിച്ചതെന്ന് വിയോജനവിധിയിൽ ചൂണ്ടിക്കാട്ടി നോട്ട് നിരോധനത്തിന്റെ കാര്യത്തിൽ റിസർവ് ബാങ്ക് വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നും ജസ്റ്റിസ് നാഗരത്നയുടെ വിധിന്യായത്തിൽ ശക്തമായി കുറ്റപ്പെടുത്തുന്നുമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛയനുസരിച്ച് എന്നാണ് നിരോധനവുമായി ബന്ധപ്പെട്ട ആർബിഐ രേഖകളിലുള്ളത് റിസർവ് ബാങ്ക് നിയമപ്രകാരം ആർ ബി ഐ സെൻട്രൽ ബോർഡ് സ്വതന്ത്രമായി നോട്ടു നിരോധനത്തിന് ശുപാർശ നൽകണമായിരുന്നു അല്ലാതെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നില്ല ഇത് നടപ്പാക്കേണ്ടിയിരുന്നതെന്നും വിയോജനവിധിയിൽ പറഞ്ഞു നോട്ട് നിരോധനം കൊണ്ട് ഉദ്ദേശിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല നിയമവ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നടപടി തെറ്റോ ശരിയോ എന്ന് വിലയിരുത്തപ്പെടേണ്ടതെന്നും ജസ്റ്റിസ് വി വി നാഗരത്ന അഭിപ്രായപ്പെട്ടു നോട്ടു നിരോധനം പോലുള്ള സാമ്പത്തിക വിഷയങ്ങളിൽ കോടതിയുടെ ഇടപെടൽ നല്ലതല്ലെന്ന് ഗവായ് വ്യക്തമാക്കി കേന്ദ്രത്തിന്റെ നടപടിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാനാവില്ലെന്നും വിധി പ്രസ്താവത്തിൽ പറഞ്ഞു സർക്കാർ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്തിയെന്നാണ് വ്യക്തമാകുന്നത് സർക്കാർ എന്താണോ ലക്ഷ്യമിട്ടത് അത് നേടാനായോ എന്നത് പ്രസക്തമല്ല സാമ്പത്തിക വിഷയങ്ങളിൽ സർക്കാരിന് തന്നെയാണ് പരമാധികാരമെന്നും ഗവായ് വിധിയിൽ പറയുന്നു സാമ്പത്തിക തീരുമാനങ്ങൾ മാറ്റിവെക്കാനാകില്ലെന്നാണ് ബെഞ്ച് ഇത് സംബന്ധിച്ച് അഭിപ്രായപ്പെട്ടത് അതേസമയം ജസ്റ്റിസ് ബി ബി നാഗരത്നയുടെ അഭിപ്രായം മറ്റു ജഡ്ജിമാരിൽ നിന്ന് വ്യത്യസ്തമാകുകയായിരുന്നു നോട്ട് അസാധുവാക്കൽ തീരുമാനം തെറ്റും നിയമവിരുദ്ധവുമാണെന്ന് വ്യക്തമാക്കിയ അവർ ഇതിനായി നിയമമുണ്ടാക്കേണ്ടതായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു ജസ്റ്റിസ് എസ് അബ്ദുൾ നസീർ അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് നടപടിക്രമങ്ങളും നിയമസാധുതയും പരിശോധിച്ചത് നോട്ട് നിരോധന നടപടിയെ ചോദ്യം ചെയ്ത ഹർജികളാണ് സുപ്രീംകോടതിയുടെ പരിഗണനയിലെത്തിയത് നോട്ട് നിരോധിക്കാനുള്ള തീരുമാനമെടുക്കാൻ സർക്കാരിന് അവകാശമില്ലെന്നായിരുന്നു ഹർജിക്കാരുടെ വാദം ഹർജികളാണ് പരിഗണിച്ചത് രണ്ടായിരത്തി നവംബർ എട്ടിനാണ് രാജ്യത്ത് അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ടുകൾ മോദി സർക്കാർ നിരോധിച്ചത് പ്രഖ്യാപനത്തിന് പിന്നാലെ ആയിരം അഞ്ഞൂറ് രൂപ നോട്ടുകൾ പ്രചാരത്തിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തു ഈ തീരുമാനത്തിനു ശേഷം നോട്ടുമാറാൻ രാജ്യം മുഴുവൻ ക്യൂ നിന്ന് കാഴ്ചയും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു എന്നിട്ടും നോട്ടുനിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ സബലമായോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് നോട്ടുനിരോധനത്തിന്റെ ലക്ഷ്യങ്ങൾ പന്തിനനുസരിച്ച് ഗോൾ പോസ്റ്റ് മാറ്റുന്നതുപോലെ സർക്കാർ മാറ്റിക്കൊണ്ടിരുന്നു കള്ളപ്പണവും കള്ളനോട്ടും ഇല്ലാതാക്കലും ഭീകരതയുടെ വേരറുക്കലുമായിരുന്നു ആദ്യം പിന്നെ ഡിജിറ്റൽ ഇടപാടുകളും നോട്ടുരഹിത സമ്പദ്വ്യവസ്ഥയുമായി ലക്ഷ്യം ഏറ്റവും ഒടുവിൽ നികുതിദായകരുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞു എന്നത് മാത്രമാണ് ആശ്വാസമായി സർക്കാരിന് ഇപ്പോൾ പറയാനുള്ളത് രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ് പെട്രോളിന്റെ വില കുതിച്ചു കയറുന്നു നോട്ടു നിരോധനത്തിനെ കുറിച്ച് സുതാര്യമായ അന്വേഷണം തന്നെ വേണം കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞതും കള്ളനോട്ട് കുറയുമെന്ന് പറഞ്ഞതും വിഴുങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ ഭീകരവാദം കുറയുമെന്ന അവകാശവാദം പോലും സാധൂകരിക്കാൻ പറ്റാതായിരിക്കുകയാണ് സാധാരണ പൗരൻ നിശ്ശബ്ദനായിരിക്കുന്നു എന്നതിനർത്ഥം അവനെല്ലാം മറന്നു എന്നല്ല എന്നുകൂടി ജനപ്രതിനിധികളും സർക്കാരും ഓർക്കേണ്ടതുണ്ട് മലയാളി വാർത്ത ലൈഫ്